ഹലോ, വെൽക്കം ബാക്ക് മിന്നത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് ചലഞ്ചിലെ 15-ാമത്തെ ദിവസമാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നു വരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, 30 ദിവസമാണ് നമ്മളെ കുക്കിംഗ് ചലഞ്ച്. ഗ്യാസൊന്നും ഉപയോഗിക്കാതെ വിറകടുപ്പിൽ മാത്രമാണ് കത്തിക്കുന്നത്. ഇന്നിപ്പം 15-ാമത്തെ ദിവസമാണ്. അപ്പം ഇന്നും പതിവ് പോലെ തന്നെ തീയൊക്കെ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ചായക്കും ഫ്ലാസ്കിൽക്കും വേണ്ടിയിട്ടാണ്. അപ്പം വെള്ളം നന്നായിട്ട് തളിച്ചു വന്നപ്പോൾ ഞാൻ ഫ്ലാസ്കിലേക്കും അതേപോലെ ചായക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അരി ഇടണില്ല, അതായത് കഞ്ഞിക്കുള്ള അരി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അതായത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടാടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ തീയ് നമ്മളിങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് നിൽക്കണമല്ലോ. അപ്പം ഇപ്പുറത്തെ സൈഡിലേക്ക് കഞ്ഞി വെക്കുന്ന സമയത്ത് അത് വെന്ത് കിട്ടൂല. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി വെക്കാമെന്ന് കരുതി. അപ്പം ഓട്ടാടക്ക് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിന്, അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി നന്ന ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഓട്ടാടച്ചട്ടിയിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇത് ഞാൻ എപ്പോഴും മറക്കണാണ്, അതുകൊണ്ട് തന്നെ ഓട്ടാട എപ്പോഴും അങ്ങനെ പത്തിരിച്ചട്ടിയിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു ചട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ല ഇത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പം ബാറ്റർ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചട്ടി നന്നായിട്ട് ചൂടായി, അത് കരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പം ഒന്ന് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഓട്ടാടം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടായിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ അടച്ചു വെക്കുക. ആ ഒരു അടപ്പും കൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ അത്രയും നല്ലത്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ നമ്മൾ ആദ്യത്തെ ഓട്ടാടൊക്കെ ഉണ്ടല്ലോ നന്നാവാം, അത് വരുന്നു. അത് ആ ഒരു അടപ്പ് ചൂടില്ലാത്തതുകൊണ്ടാണ്. ഓട്ടാടയിൽ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്, അത് ടേസ്റ്റ് കൂട്ടും. അതുപോലെ തന്നെ ചെറിയുള്ളി നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു മാവിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ അരി അരക്കുന്ന സമയത്ത് തന്നെ ചോറും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പം 2 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പ് ചോറെങ്കിലും വേണ്ടി വരും. എന്നിട്ട് മാവ് അത്യാവശ്യം നന്നായിട്ട് ലൂസാക്കി എടുക്കുക. അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് ഒരു സോഫ്റ്റായിട്ട് ഓട്ടാട കിട്ടുള്ളൂ. പിന്നെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഓട്ടാട ഉണ്ടാക്കിയിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാക്കുക. 2 രീതിയിൽ ഓട്ടാട ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ചോറ് അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടാടെല്ലാം റെഡി ആയിട്ടുണ്ട്. ബേക്കൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ആ അടുപ്പത്ത് കഞ്ഞി വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മോളെ സ്കൂളിൽ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് ഉമ്മ അത് ഗ്യാസുമ്മല് കുക്കറിൽ പപ്പായ വേവിച്ച് വെച്ചിനി. കറിക്കുള്ള പപ്പായാണ്. അപ്പം ഞാനത് മഞ്ചട്ടിയിൽ തന്നെ ആക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഈ തേങ്ങ തൈരും കൂട്ടി അരച്ചതാണ് കേട്ടോ. ചെറിയുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട്. പിന്നെ തൈരും കൂടി അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പുളി നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞ അമ്മക്ക് അറിയില്ല കേട്ടോ ഈ ചലഞ്ചിൻ്റെ കാര്യമൊന്നും. പിന്നെ ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ അമ്മ കറണ്ട് പോകുന്ന കരുതി പെട്ടെന്ന് തേങ്ങ അരക്കുന്ന പരിപാടിയൊക്കെ കഴിച്ചതാണ്. അതേപോലെ ഇന്ന് വാഴപ്പിണ്ടി ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കുള്ള തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെന്ത് ഊറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തത്. പിന്നെ കുറച്ച് വാഴപ്പിണ്ടി ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇതേപോലെ വാഴപ്പിണ്ടി വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ചില വാഴപ്പിണ്ടിയിൽ കൂടുതലായിട്ട് നാരൊക്കെ കാണാറുണ്ട്. അപ്പം ഇതിലങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. ഇതുപോലെ കുറേ ടൈം വെച്ചിട്ട് അരിയാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ഇരുന്ന് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നാണ് ചെയ്യണത്. അങ്ങനത്തെ കാര്യങ്ങളെങ്കിലും ഇരുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്നും ഒതുങ്ങി കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് റെസ്റ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഒരു പണി കഴിഞ്ഞ് അപ്പുറത്തെ പണിയിലേക്ക് വേഗം നിൽക്കാൻ വേണ്ടിയിട്ട് നിന്നെല്ലാം ചെയ്യും. പിന്നെ ഒന്ന് ചെയ്യണതിൻ്റെ ഇടയിലായിരിക്കും വേറൊന്ന് ചെയ്യുക. അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാരൊന്നും ഇരുന്ന് ഒരു ജോലിയും ചെയ്യാറില്ല. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാഴപ്പിണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് കഴുകി വെച്ച വാഴപ്പിണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നലെ വാഴപ്പിണ്ടിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ അതിൽ തേങ്ങയും ചേർത്തിട്ടില്ല. ഇനി ഇന്നിപ്പം തേങ്ങ ഒന്ന് പച്ചമുളകും ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
തേങ്ങ ചേർക്കുന്ന സമയത്ത് ഏത് വെജിറ്റബിൾസ് ആയാലും വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. തേങ്ങ ആദ്യം തന്നെ ചേർത്ത് അതിൽ കിടന്ന് കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവില്ല, അത്ര ഹെൽത്തി അല്ല. അങ്ങനെ വാഴപ്പിണ്ടി വെന്ത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പപ്പടം കൂടുതലായിട്ട് വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പപ്പട കോല ഉപയോഗിച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പാകത്തിന് വീർത്ത് വരുള്ളൂ. അപ്പം നമ്മൾ ഏത് ടിന്നിലാണോ ഇട്ട് വെക്കുന്നത് അപ്പം അതിൽ കൂടുതൽ പപ്പടം കൊള്ളാനൊക്കെ അതാണ് നല്ലത്. അങ്ങനെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ മീൻ മസാല തേച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതും റെഡിയാക്കിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നല്ല നാടൻ ഒരു ഊണ് റെഡിയായിട്ടുണ്ട്. ഇനി വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയത്. അപ്പം ഈ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂർ തട്ടുകടകളിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കൽമാസർ എന്നൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പം ഇതിൻ്റെ റെസിപ്പി കൂടി കാണിക്കണോണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവാള ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കുഴഞ്ഞു പോയ ആ ഒരു രീതിയൊന്നും വേണ്ട. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് കുറച്ചൊരു സ്പൈസിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എരിവ് ഇതിനുണ്ട്. അപ്പം എരിവ് കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് കൊടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കറിയിലുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊന്ന് എടുത്ത് പിച്ച് ഇട്ട് കൊടുത്തതാണ്. ചിക്കന് പകരം ബീഫ് ചേർക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ട ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ചപ്പും ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാണ് ആ ഒരു ചപ്പുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം അടുപ്പത്തൊന്ന് മാറ്റാം. എന്നിട്ട് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8 പത്തി ചെറിയുള്ളി ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, അതും മാറ്റി വെക്കാം. ഇനി ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. വെള്ളം ഏകദേശം പാകമായി എന്ന് തോന്നുമ്പം ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൾസുകളാക്കിയിട്ട് പരത്തിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് തടവി കൊടുത്തിട്ട് ബോൾസുകളാക്കിയെടുക്കാം. നെയ്സ് പത്രിക്ക് ബോൾസുകളാക്കണേക്കാട്ടിലും അത്രയും കൂടി പൊടിയെടുക്കേണ്ടി വരും. എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ അതേപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണാൻ പോലെ 2 സൈഡും കൂട്ടി കൊടുത്തിട്ട് ഒരു ഉന്നക്കായൻ്റെ ഒരു ഷേപ്പിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിലും അതേപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാത്ത രീതിയിലും ഈ ഒരു കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഷേപ്പാക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്, ഉന്നക്കായനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു വലിപ്പത്തിലാണ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ നമുക്ക് മൈദൻ്റെ ആവശ്യമൊന്നുമില്ല, അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പം ഒരിക്കലെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം മുഴുവനും ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം.
അതിനായിട്ട് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇഡ്ഡലിത്തട്ടിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഇഡ്ഡലിത്തട്ടിൻ്റെ അടിയിൽ ആ ഒരു തട്ടുണ്ടല്ലോ, അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു വാഴയില വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ കൽമാസും ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവും ഫില്ലിങ്ങും ഒക്കെ കറക്റ്റ് അളവാണ് കേട്ടോ. ഇതിലേക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതിയാകും. അത് വെന്തതിന് ശേഷം നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനൊരു കോട്ടിംഗ് കൊടുക്കണം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ഒരു പൊടികളിലേക്ക് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കണം. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു പൊടിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ജസ്റ്റ് കൈകൊണ്ടൊന്ന് എടുക്കാൻ പറ്റണ, ചൂടാവണ സമയത്ത് എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മസാലയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 എണ്ണം ഒക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിന് എണ്ണയിലേക്ക് ഇടുന്നതിനനുസരിച്ച് ആക്കിയെടുക്കാമെന്ന് കരുതി. ഇനി ഇത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ, നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കില്ല, അതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. മൊത്തത്തിൽ ഇത് വെന്തതാണല്ലോ. ഇനി ഇതിൻ്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. ഒരു ഭാഗം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം അതേപോലെ പൊരിച്ചെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മുഴുവനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, രാത്രികാലത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.